നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള അഞ്ച് വർഷക്കാലത്ത് കേരളത്തിലുണ്ടായ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ അപകട ദുരൂഹ മരണങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു വാർത്തയാണ് അപകട മരണങ്ങൾ എന്ന് കരുതിയിരുന്നവയിൽ ഭീകരവാദ സംഘടനയായ ജം ജംഇയത്തു സിഹാനിയുടെ പങ്കുണ്ടെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് ഈ നല്ല കിടിലൻ വാർത്തകളൊക്കെ വന്നത് എന്നാൽ നാളെ ഇതുവരെയായിട്ടും അന്വേഷണത്തിന്റെ ഒരു പൂട പോലും എങ്ങുമില്ല ാക്കൾ അടക്കം നിരവധി പേർ തുടർച്ചയായി വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അന്വേഷണ ഏജൻസികൾ എവിടെയാണ് നമുക്കൊന്നും അറിയില്ല കൊല്ലം മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കോകില എസ് കുമാർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കുറെ ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷെ കാര്യമായ നീക്കുപോക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല കൂടാതെ പെരുമ്പാവൂർ സ്വദേശി രഞ്ജിത്തിന്റെ മരണം കൂടിയായപ്പോൾ കൊലപാതകത്തിലേക്കുള്ള സാധ്യത ആഴത്തിലുള്ളതായി പല പ്രാവശ്യം തനിക്ക് നേരെയുള്ള ഭീഷണിയെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു കൂടാതെ ആരോ കൊല്ലാൻ നടക്കുന്നുണ്ടെന്നൊക്കെ പോസ്റ്റ് ഇട്ടതിന്റെ ദിവസങ്ങൾക്കുള്ളിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് സൈബറിടത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം ബി ജെ പി കോങ്ങോട് നിയോജക മണ്ഡലം സെക്രട്ടറിയായിരുന്ന ബി കെ ഹരികുമാർ ബി ജെ പി ഐ ടി സെൽ ചുമതല വഹിച്ചിരുന്ന കണ്ണൂർ സ്വദേശി വിനീത് നമ്പ്യാർ തലശ്ശേരി നയനാർ റോഡിലെ ആർ എസ് എസ് ശാഖാ മുഖ്യ ശിക്ഷകായിരുന്ന അശ്വിൻ തുടങ്ങി കൈയും കണക്കുമില്ലാത്തത്ര കൊലപാതകങ്ങൾ ബൈക്കിൽ കാറോ ലോറിയോ കൂട്ടിയിടിച്ചായിരുന്നു പലരും കൊല്ലപ്പെട്ടിരുന്നത് ഇടിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു അതിശയകരമായ കാര്യം മനസ്സിനെ ഉലച്ച മറ്റൊരു കൊലപാതകമാണ് നമ്മൾ മണിക്കൂറുകളായി കേട്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ എസ് പി പ്രദീപിന്റെ അപകടം സി സി ടി വി ദൃശ്യങ്ങൾ പോലും കണ്ണടച്ചു എന്ന് കരുതപ്പെട്ടതായിരുന്നു പക്ഷേ ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചു പ്രദീപിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിയും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബി നേതാക്കളും ശക്തമായി രംഗത്തുണ്ട് രണ്ട് ദിവസത്തെ ആവലാതിയും അന്വേഷണവും മാത്രമായി ഇതും കേസ് ഡയറിയുടെ താളുകളിൽ ഒതുങ്ങിപ്പോകരുതേ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കും ഞങ്ങളെപ്പോലെ കേരളക്കര ആകെയുമുള്ളത് വെബ്ഡെസ്ക് തത്തുമായി